കരിക്കഞ്ഞിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്, വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. പിസ്തയും കസ്റ്റർഡും കുറച്ച് ഒരു ആപ്പിളും പോമഗ്രാനേറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ആദ്യം നമുക്ക് പാല് ചൂടാക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പാലിവിടെ വെച്ചിട്ട് നമുക്ക് കസ്റ്റേർഡ് മിക്സ് ചെയ്യാം. 2 സ്പൂൺ കസ്റ്റേർഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് പാല് ചൂടാകുമ്പോൾ കസ്റ്റേർഡ് ഇട്ടിട്ട് നമുക്ക് കുറുകി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന്, ജാസ്തി ബോയിലാവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് എടുത്താൽ മതി. മധുരം ഞങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. എന്തായാലും ഐസ്ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, പിസ്തേൻ്റെ ചോക്ലേറ്റ് ബാറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. ഇത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. പിസ്തേൻ്റെ ബാറാണിത്. ഇത് ഞങ്ങളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ബോയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി ഇത് തണുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കാം. അപ്പം പാല് തണുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കിത് മിക്സിയിലിട്ട് പിസ്ത കൊട്ടിട്ട് അടിച്ചിട്ടെടുക്കാം. ഐസ്ക്രീം, വനില ഐസ്ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാം കൂടി ഒന്ന് ഒരു 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് സേർവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് പോമഗ്രനേറ്റ് ഇടാം. അതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ച ആപ്പിളാണ്. അതിൻ്റെ മുകളിൽ ഇപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇത് റോസിൻ്റെ സിറപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തെ ഡ്രിങ്ക് റെഡിയാണ്. പിസ്തയും കസ്റ്റർഡും ആപ്പിളും പോമഗ്രനേറ്റും വാനില ഐസ്ക്രീമും ഒക്കെ ഇട്ട് ഒരു പുതിയൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഈ നോമ്പിനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്.